യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പഠനത്തിൻ്റെ 51-ാമത്തെ ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. അതിലെ ഓരോ വാക്കുകളും നമ്മൾ വിശദീകരിച്ച് പോകേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാമത്തെ പദം ശ്രദ്ധിച്ചേ, ന്യായവിധി എന്നതോ. എന്താണ് വാസ്തവത്തിൽ ന്യായവിധി? എന്തിനെയാണ് ന്യായവിധി എന്ന് പറയുന്നത്? ന്യായവിധി എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിനെ മൂലഭാഷയിൽ പറയുന്ന പദം എന്താണ്? അതൊക്കെ നമ്മൾ പെട്ടെന്നൊന്ന് ചിന്തിച്ചു വരാനായിട്ട് പോവുകയാണ്. ന്യായവിധി എന്ന വാക്ക് ക്രിസിസ് എന്ന ഗ്രീക്ക് പദം കൊണ്ടാണ് സാധാരണ പരിചയപ്പെടുത്തുന്നത്. ക്രിസിസ്, KRISIS, ക്രിസിസ്. അതിന് പല മീനിങ്ങുകളുണ്ട്. അതിനൊരു മീനിങ് എന്ന് പറയുന്നത് എ ട്രയൽ എന്ന് പറയാം. മറ്റൊന്ന് ജഡ്ജ്മെൻ്റ് എന്ന് പറയാം. വേറൊരു ആശയത്തിൽ പറഞ്ഞാൽ ഒപ്പീനിയൻ ഓർ ഡിസിഷൻ ഗിവൺ കൺസേണിങ് എനിത്തിങ് എന്ന് നമുക്ക് പറയാം. എസ്പെഷ്യലി കൺസേണിങ് ജസ്റ്റിസ് ആൻഡ് ഇൻജസ്റ്റിസ്, റൈറ്റ് ഓർ റോങ്. അതിനെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന വേറൊരു പേരാണ് സെന്റൻസ് ഓഫ് കണ്ടംനേഷൻ. അതിനെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന മറ്റൊരു വാക്കാണ് കണ്ടംനേഷൻ ആൻഡ് പണിഷ്മെന്റ്. ഇനിയും ആ ന്യായവിധിയുടെ റീസൺ എന്താണ്? അതാ വായിക്കുന്നത്, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം, വെളിച്ചത്തെക്കാൾ അവർ ഇരുളിനെ സ്നേഹിച്ചു. അതൊരു ചെറിയ കാര്യമാണ്. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാണ്, എന്നിട്ട് അവർ ഇരുളിനെ സ്നേഹിച്ചു. ഈ വെളിച്ചം സാധാരണ എന്താ ചെയ്യുന്നത്? വെളിച്ചം അതിൻ്റെ തെളിവെന്ന് പറയുന്ന പ്രകാശമാണ്. കാര്യങ്ങളെ തുറന്നു കാണിക്കുന്നതാണ് വെളിച്ചത്തിൻ്റെ ധർമ്മം. പക്ഷേ അതിനെ നിരാകരിക്കുകയാണ്. വെളിച്ചം കാര്യങ്ങളെ തുറന്ന് കാട്ടാത്തത് കൊണ്ടല്ല നിരാകരിക്കുന്നത്. മനുഷ്യൻ ഇരുളിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇവിടെയാണ് വെളിച്ചവും ഇരുളും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നത്. മനുഷ്യന് വെളിച്ചത്തെക്കാൾ കൂടുതൽ ഇരുളിനെ സ്നേഹിക്കുകയാണ്. ഇരുളും വെളിച്ചവും തമ്മിൽ എപ്പോഴും എതിരാണ്, അതൊരവസ്ഥയാണ്. മനുഷ്യൻ ഇരുളിനെ സ്നേഹിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏക വെളിച്ചമായ ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിട്ടും
മനുഷ്യൻ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? തിന്മയോടുള്ള അതിയായ സ്നേഹം ദോഷം പ്രവർത്തിക്കുവാൻ ഇടയാകുകയും ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാടുകളെ അത് വെറുക്കുകയും ചെയ്യുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല. ഇവിടെയാണ് സംഗതി ജഡ്ജ്മെന്റിലേക്ക് പോകുന്നത്. ഇവിടെയാണ് സംഗതി ഗുരുതരമാകുന്നത്. ശരിക്കും അവിടെ വെളിച്ചം ഇരുള് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അത് അലിഗോറിക്കലാണ്. ഈ ഡാർക്ക്നെസ് എന്ന് പറയുമ്പോൾ അതിനെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം സ്കോട്ടോസ് ആണ്. സ്കോട്ടോസ്, സ്കോട്ടോസ് എന്ന് പറയുമ്പോൾ SKOTOS, സ്കോട്ടോസ്. അതിനെ നമ്മൾ നോർമലി പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൈൻഡ്നെസ് എന്ന് വിളിക്കാം. അതാണ് ഈ ഡാർക്ക്നെസ് എന്നതുകൊണ്ട് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന് മെറ്റാഫറിക്കലിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മെറ്റാഫറിക്കലി എന്ന് പറയുമ്പോൾ അത് ഇഗ്നോറൻസിനെ സൂചിപ്പിക്കുന്നു. ആ ഇഗ്നോറൻസ് എന്ന് പറയുന്നത് അത് എപ്പോഴും ദൈവികമായ വിഷയങ്ങളോടുള്ള ബന്ധത്തിലാണ്, ഉത്തരവാദിത്വങ്ങളോടുള്ള ബന്ധത്തിലാണ്. അതാണ് അവിടെ ഡാർക്ക്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, ആ ഡാർക്ക്നെസ് എപ്പോഴും അൺഗോഡ്ലിനെസ്സിലേക്കോ മൊറാലിറ്റി ഇല്ലായ്മയിലേക്കോ വിരൽ ചൂണ്ടുന്നുണ്ട്. അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം റോമലേഖനം 13 അധ്യായത്തിലെ ഒരു വാക്യത്തിൽ നിന്നാണ്. പകൽ സമയത്തെന്നതുപോലെ നാം മര്യാദയായി നടക്കാന്ന് പറയുന്നുണ്ട്. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഇരുട്ടെന്ന് പറയുമ്പോൾ അതിനകത്തൊരു അൺഗോഡ്ലിനെസ് ഉണ്ട്. ഇരുട്ടെന്ന് പറയുമ്പോൾ അതിനകത്തൊരു മൊറാലിറ്റി ഇല്ലായ്മ ഉണ്ട്. നിങ്ങൾക്ക് ആ വാക്കുകൾ മനസ്സിലാകുന്നു എന്ന് കരുതുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഇരുട്ട് എന്ന് പറയുന്നത് എപ്പോഴും ആലങ്കാരികമായിട്ടാണ് ബൈബിൾ ഉപയോഗിക്കുന്നത്. സാത്താന്യ മണ്ഡലങ്ങളെ വിശദീകരിക്കാനും ഇരുട്ട് എന്ന വാക്ക് പൊതുവിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അവിടെ ലൈറ്റ്, വെളിച്ചം എന്ന വാക്കിനെ കൂടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. വെളിച്ചം എന്ന് പറയുമ്പോൾ ഫോസ് എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിക്കുന്നത്. PHOS, ഫോസ് എന്ന ഗ്രീക്ക് പദം ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഫോസ്? സ്വാഭാവികമായും പറഞ്ഞാൽ ലൈറ്റ് എന്ന് വിളിക്കാം. എന്നാൽ മെറ്റാഫ്രിക്കലി നമ്മളതിനെ വിലയിരുത്തുമ്പോൾ ഫോസ് എന്ന് പറഞ്ഞാൽ, വെളിച്ചം എന്ന് പറഞ്ഞാൽ ട്രൂത്ത് ആൻഡ് ഇറ്റ്സ് നോളജ് എന്ന് നമുക്കതിനെ വിളിക്കാൻ പറ്റുന്നത്. ട്രൂത്ത് ആൻഡ് ഇറ്റ്സ് നോളജ്. അതിനെ സ്പിരിച്വൽ പ്യൂരിറ്റി എന്ന് വിളിക്കുകയാണ്. അതിനെ നമുക്ക് മറ്റൊരു ആശയത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ദ പവർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എസ്പെഷ്യലി മോറൽ ആൻഡ് സ്പിരിച്വൽ ട്രൂത്ത് എന്ന് വിളിക്കുക. അതാണ് ഫോസ് എന്നതുകൊണ്ട്, ലൈറ്റ് എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അതും മെറ്റാഫറിക്കൽ യൂസേജ് ആണ്. ഓക്കെ, അപ്പം മനുഷ്യൻ എന്ത് ചെയ്തു?
വെളിച്ചത്തെക്കാൾ അവൻ ഇരുളിനെ സ്നേഹിച്ചു. ശരിക്കും പറഞ്ഞാൽ ദോഷത്തെ സ്നേഹിച്ചു. ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാടിനെ അവൻ വെറുത്തു. അതാ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചു എന്ന് പറയുന്നു. യേശുക്രിസ്തു എന്താ ചെയ്തത്? യേശുക്രിസ്തു ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തി. യേശുക്രിസ്തു എന്താ ചെയ്തത്? നിരവധി സത്യങ്ങൾ വെളിപ്പെടുത്തി. പക്ഷേ മനുഷ്യൻ എന്താ ചെയ്തേ? യേശുവിനെ സ്നേഹിച്ചില്ല, യേശു വെളിപ്പെടുത്തിയ സത്യത്തെ സ്നേഹിച്ചില്ല. അവരെന്തിനെയാണ് സ്നേഹിച്ചത്? അവർ അന്ധകാരത്തെ സ്നേഹിച്ചു. നമ്മൾ ഓൾറെഡി അന്ധകാരത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. നിഗൂഢത, വഞ്ചന, അജ്ഞാനം, അസത്യം, ദുഷ്ടത, ഇതെല്ലാം അതിനകത്തുണ്ട്. ഇവിടെ പ്രകാശം എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഇരുട്ടിൻ്റെ പ്രവൃത്തികളായി നിഗൂഢതയെ വെളിപ്പെടുത്തുന്നു, വഞ്ചനയെ വെളിപ്പെടുത്തുന്നു, ഇഗ്നോറൻസിനെ വെളിപ്പെടുത്തുന്നു, അസത്യത്തെ വെളിപ്പെടുത്തുന്നു, ദുഷ്ടതയെ വെളിപ്പെടുത്തുന്നു. ഇതാണ് ചേരാത്തത്, മനസ്സിലായോ? ഇതുകൊണ്ടാണ് സ്നേഹിക്കാൻ പറ്റാത്തത്. ഒരാൾ ചെയ്ത വഞ്ചന വെളിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ആ ആൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, അപ്പം എതിർക്കും. അതാണ് വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്. ഇരുളിനെ സ്നേഹിക്കുന്നവർ ഈ പ്രവൃത്തികളിൽ വ്യാപൃതരാണ്, പക്ഷെ പ്രകാശം അവർക്ക് ഭയങ്കര തടസ്സമായി നിൽക്കുകയാണ്. അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നേ? അവര് പ്രകാശത്തെ വെറുക്കുന്നു, അർത്ഥാൽ ക്രിസ്തുവിനെ വെറുക്കുന്നു. നിങ്ങൾ അറിയണം, ക്രിസ്തു വെളിപ്പെടുത്തിയ സത്യങ്ങളൊന്നും അതിശയോക്തികളല്ല. അത് ആവർത്തിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങളും സത്യങ്ങളുമാണ്. ഇവിടെ മനുഷ്യൻ അതിനെ വെറുക്കുന്നു. അപ്പൊ ഇരുളിനെ സ്നേഹിക്കുന്നവർ എപ്പോഴും എന്താ ചെയ്യുന്നത്? അവർ വിശുദ്ധിയേക്കാൾ പാപത്തിനും പ്രകാശത്തേക്കാൾ അന്ധകാരത്തിനും ക്രിസ്തുവിനേക്കാൾ സ്വന്തം താൽപ്പര്യങ്ങൾക്കും പ്രാധാന്യത നൽകുകയാണ്. ഇതാണ് പൊതുവിൽ അവർ ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. ന്യായവിധി എന്നതോ, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. നിങ്ങൾക്ക് ആ ഭാഗം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു.